नमस्कार एस बी मोजो चानल स्वागत इन नाम पढ़ा प्लस टूवे कणाड़ी का पाठान पढ़ा आदमी नमुक एचने पढ़ा पदा नूचा जीवित कल मलपुम जिले तिरूरूर जन्मस्थलम कहू मलयाल भाषा पिता साहित्य चरित्र आदर काव्य गुरु एचिपाट प्रस्थान उपज्ञाता व्यास भारत वाल्मीकि रामायण आत्मीय परवेश भक्ति सांद्र मलयाल भाषरीपचु मलया ग्रह नित्यवं पारायण चय महाग्रंथी आद्यकाल काव्य रूप पाट मणिप्रभा संयोजिप्चर मलया मन तंगी निक मौलिक्य प्रपंच सृष्टावी इन नमुक आ पाठ काव्य सदर्भं नोक महाभारत प्रसिद्धर कथापात्र दुष्यंत शकुंद गांधर्व विधि प्रकार തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പുത്രനോടൊപ്പം എത്തിച്ചേരുന്നു. ദുഷ്യന്തൻ ശകുന്തളയുമായുള്ള പൂർവബന്ധം മറന്നുപോയതിനാൽ അവളെ കെട്ടവളെന്ന് കരുതി ആക്ഷേപിക്കുന്നു. ആത്മാഭിമാനത്തിനു മുറിവേറ്റ ശകുന്തള തന്റെ വ്യക്തിത്വം നിലനിർത്താൻ നടത്തുന്ന ശ്രമമാണ് കാവ്യഭാഗത്ത് ഉള്ളത്. ശകുന്തളയെയും പുത്രനെയും പരിഹസിക്കുന്ന ഭർത്താവും പിതാവുമായ ദുഷ്യന്തനെ ന്യായവിചാരണ ചെയ്യുന്ന ശകുന്തള സ്ത്രീത്വത്തിന്റെ ഉത്തമ മാതൃകയാണ്. ബന്ധുത്വം മറന്ന ദുഷ്യന്തനോട് സംഭാഷണം നടത്തുന്ന ശകുന്തള സ്ത്രീയുടെ കരുത്ത് തുറന്ന് കാട്ടുന്നു. ഇനി നമുക്ക് ഇതിന്റെ പാഠവിശകലനം നോക്കാം. മഹാഭാരതത്തിലെ ഒരു ഉപാഖ്യാനമാണ് ശകുന്തളയുടെ കഥ. നായാട്ടിന്റെ ഭാഗമായി കണ്ണോമുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന ദുഷ്യന്ത മഹാരാജാവ് മുനിപുത്രിയായ ശകുന്തളയെ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം രാജാവിനെ കാത്തിരുന്ന് മടുത്ത ശകുന്തള പുത്രനോടൊപ്പം കൊട്ടാരത്തിൽ എത്തുന്നു. ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലം പൂർവവൃത്താന്തം എന്ന് പറഞ്ഞാൽ പഴയ സംഭവിച്ച കാര്യങ്ങൾ മറന്നുപോയ രാജാവ് ശകുന്തളയെ മോശമായ സ്ത്രീയായി ചിത്രീകരിക്കുന്നു. അപ്പോൾ ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലം പൂർവ വൃത്താന്തം മറന്നുപോയ സംഭവിച്ച കാര്യങ്ങൾ മറന്നുപോയ രാജാവ് ശകുന്തളയെ മോശമായ സ്ത്രീയായി ചിത്രീകരിക്കുന്നു. ഹൃദയത്തിൽ മുറിവേറ്റ ശകുന്തള തന്റെ ആത്മാഭിമാനം നിലനിർത്താൻ ശ്രമിക്കുന്നതാണ് പാഠഭാഗത്തിലെ ഉള്ളടക്കം. തന്നെയും പുത്രനെയും സ്വീകരിച്ച് വാഗ്ദാനം പാലിക്കണമെന്ന ശകുന്തളയുടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞ രാജാവ് പറയുകയാണ്, സ്ത്രീകൾ വലിയ അഹങ്കാരികളാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിരുന്നില്ല, ഇപ്പോൾ അത് മനസ്സിലായിരിക്കുന്നു. കുടിലയായ ശകുന്തള കൊട്ടാരത്തിൽ വന്ന് സ്വയം കുലീനയാണെന്ന് പറഞ്ഞത് മതി. രത്നം പതിച്ച നിരവധി സ്വർണ്ണാഭരണങ്ങളും മോടിയേറിയ വസ്ത്രങ്ങളും ഞാൻ നിനക്ക് വേണ്ടുവോളം നൽകാം. നിനക്ക് യോജിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി താമസിക്കുക. നിനക്ക് യോജിച്ച ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി താമസിക്കുക. വെറുതെ ഇവിടെ നിന്ന് സമയം പാഴാക്കേണ്ടതില്ല. ഉയിനെ പോലെ കാപട്യം പ്രവർത്തിക്കുന്ന നീ ഉടനെ പോവുക. നിന്നെ കാണാൻ എനിക്ക് അല്പം പോലും താല്പര്യമില്ല. ഇത്തരത്തിലുള്ള ദുഷ്യന്ത മഹാരാജാവിന്റെ ആക്ഷേപ വാക്കുകൾ കേട്ടുകൊണ്ട് ലജ്ഞിതയായി ശകുന്തള നിന്നു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കടുകുമണിയോളമുള്ള എന്റെ ദോഷം അങ്ങ് കാണുന്നു, അനിയോളം വലുതായ അങ്ങയോടെ തെറ്റ് കാണുന്നില്ല. പണ്ഡിതന്മാരുടെ എന്ന് പറഞ്ഞാൽ അറിവ് വർദ്ധിച്ചവരുടെ ശീലമാണ് ഇത്. അങ്ങയുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് എന്റെ ജനനം. അങ്ങേക്ക് ഭൂമിയിൽ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. എനിക്ക് ഭൂമിയിലും ആകാശത്തിലും എന്ന് പറഞ്ഞാൽ ദേവലോകത്ത് ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും. എത്ര വലിയ അന്തരമാണ് നാം തമ്മിലുള്ളതെന്ന് രാജാവായി അങ്ങ് മനസ്സിലാക്കണം.
പേരുപർവ്വതവും കടുകുമണിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തമ്മിൽ ഉണ്ട്. രാജാവായി അങ്ങ് ഉന്നതനല്ല എന്ന് മനസ്സിലാക്കുക. കണ്ണാടിയിൽ മുഖം കാണുന്നത് വരെ മുഖം വളരെ മനോഹരമാണെന്ന് വിരൂപന്മാർ വിചാരിക്കും. അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പക്ഷേ സ്വന്തം തെറ്റുകൾ ഒരിക്കലും തിരിച്ചറിയുകയോ സമ്മതിക്കുകയോ ഇല്ല. ഗുണവാന്മാരായവരോ കുറ്റമുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയോ നിന്ദിക്കുകയോ ഇല്ല. തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും മദയാനയ്ക്ക് പൊടി കൊണ്ടുള്ള കുളിയാണ് ആനന്ദം പകരുന്നത്. സജ്ജനങ്ങളെ നിന്ദിച്ചാണ് ദുർജനങ്ങൾ സന്തോഷിക്കുന്നത്. സജ്ജനങ്ങൾ ദുർജനങ്ങളെ നിന്ദിക്കാറില്ല. സത്യം ധർമ്മ ഇവ ഉപേക്ഷിച്ച പുരുഷനെ കോപിഷ്ടനായ സർപ്പത്തേക്കാൾ പേടിക്കണം. ദുഷ്ടനെ വിവേകിയായിട്ടുള്ളവൻ നന്മയെയും തിന്മയെയും കുറിച്ച് പഠിപ്പിച്ചാൽ ദുഷ്ടൻ തിന്മയെ മനസ്സിലാക്കൂ. വെള്ളവും പാലും കൂടി കലർന്നതിൽ നിന്ന് അരയന്നം പാല് വേർതിരിച്ച് ഭക്ഷിക്കുന്നത് പോലെ സജ്ജനങ്ങൾ നമ്മെ നന്മയെ മാത്രം സ്വീകരിക്കും. ശകുന്തള ഇങ്ങനെ പറഞ്ഞ ഉടനെ ആകാശത്ത് നിന്ന് അശരിയെ ഉണ്ടായി. വിശ്വാമിത്രന്റെ മകളായ ദേവസ്ത്രീയായ ശകുന്തളയോടും പുത്രനോടും ഒപ്പം ജീവിക്കുക എന്നതായിരുന്നു അശരീരി. ദേവന്മാർ ദുഷ്യന്ത പുത്രനെ ഭരതൻ എന്ന് നാമകരണം ചെയ്തു. ശകുന്തളയെ ദുഷ്യന്തൻ പത്നിയായി സ്വീകരിച്ചപ്പോൾ ദേവലോകത്ത് നിന്ന് മംഗളവാദ്യങ്ങൾ മുഴങ്ങി.